ചൈത്രമാസത്തിൽ വരുന്ന കൃഷ്ണപക്ഷ ഏകാദശിയാണ് പാപമോചന ഏകാദശി ഒരുപാട് പുണ്യങ്ങൾ നൽകുന്ന നമ്മുടെ പാപങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടിത്തരുന്ന നമ്മുടെ സങ്കടങ്ങളെ അകറ്റുന്ന മാനസികപരമായും ശാരീരികവുമായ ക്ലേശങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന വളരെ ശ്രേഷ്ഠമായ ചിന്തകൾ നൽകുന്ന സമാധാനപരവും സന്തുഷ്ടപരവുമായ ഒരു ജീവിതം നേടിയെടുക്കാൻ സാധിക്കുന്ന ഉത്തമ ഏകാദശിയാണ് പാപമോചന ഏകാദശി ഏകാദശിയും ദ്വാദശിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന പുണ്യദിനമാണ് ഇപ്രാവശ്യം ഏപ്രിൽ അഞ്ചാം തീയതി വരുന്ന ഈ സുദിനം അന്നേ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതോടുകൂടി ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും അനുഗ്രഹം നേടാം നമ്മൾ എത്രമാത്രം കൂടി വ്രതം ആചരിക്കുന്നുവോ അത്രയും നന്ന് ഉപവാസമനുഷ്ഠിക്കുക എന്നാൽ മുഴുവൻ സമയവും ഭഗവാന്റെ സ്മരണയിൽ കഴിയുക എന്നതാണ് അതായത് ഏകാദശി ദിനത്തിൽ ബ്രാഹ്മുഹൂർത്തം മുതൽ ദ്വാദശി ദിനത്തിൽ സൂര്യോദയം വരെയുള്ള സമയം ഉപവാസം ഉപവാസമനുഷ്ഠിച്ച് മുഴുവൻ സമയവും നാമം ജപിക്കുകയോ ഭഗവത്ഗീതാനാരായണീയം ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥ പാരായണം നടത്തുകയോ ധ്യാനം പരിശീലിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം ഇതെല്ലാം തന്നെ നമ്മുടെ വികാര വിചാരങ്ങളെയും പ്രലോഭനങ്ങളെയും എല്ലാം അകറ്റി നിർത്തി നമ്മുടെ ശാരീരികമായ മാനസികമായ ആത്മാവിൻ്റെയൊക്കെ ശുദ്ധീകരണത്തിന് സാധ്യമാകുന്ന കാര്യങ്ങളാണ് പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഭക്തിയോടുകൂടി ഈ ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ പാപങ്ങളെല്ലാം വിട്ടൊഴിയുകയും ഇനി അങ്ങോട്ടേക്ക് പാപകർമ്മങ്ങളിൽ നിന്ന് നമ്മളെ വിട്ടു നിൽക്കാനുള്ള ഒരു പ്രേരണയും നമുക്കുണ്ടാകും കൂടാതെ അന്നേ ദിനം മഹാവിഷ്ണുവിന് അർഖ്യം നൽകിയിട്ട് ഷോഡശോപചാര പൂജ നടത്തുന്നതും പാപങ്ങളെല്ലാം അകലാൻ ഉത്തമമായിട്ട് പറയപ്പെടുന്നു അത്തരത്തിലൊരു കഥ തന്നെയാണ് ഈ ഏകാദശിയുടെ മഹാത്മ്യമായിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് താപസന്മാരുടെ തപസ് ഇളക്കുന്നതിനായിട്ട് അപ്സരകൾ അപ്സരസ്സുകൾ വരുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അത്തരത്തിലൊരു അപ്സരസ് ഇന്ദ്രൻ്റെ ആവശ്യപ്രകാരം ശിവന മഹർഷിയുടെ പുത്രനായ മേധാവി മഹർഷിയുടെ തപക്ഷരകൾ തടസ്സപ്പെടുത്തുവാനായിട്ട് വരുന്നു വർഷങ്ങളോളം മഹർഷിയുടെ കൂടെ താമസിക്കുന്നു തൻ്റെ കർമ്മങ്ങളും നിഷ്ഠകളും പാടേ മറന്നുപോകുന്ന മഹർഷിക്ക് അവസാനം ബോധ്യം വരുമ്പോഴേക്കും അമ്പത്തേഴ് വർഷങ്ങൾ കഴിഞ്ഞു പോയിരുന്നു താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച തപസ്സിനെ നഷ്ടപ്പെടുത്തിയ അഫ്സരസിനെ മഹർഷി ഒരു നിമിഷം ഇത്രയും നാളും കൂടെ കഴിഞ്ഞു എന്നതൊക്കെ മറന്ന് ശാപിക്കുന്നു അവരുടനെ തന്നെ ഒരു പിശാചായി മാറുകയും ചെയ്യുന്നു പിന്നീട് ശാപമോക്ഷം നൽകുകയും രണ്ടുപേരും പാപമോചന ഏകാദശി നോറ്റ് അപ്സരസ് തൻ്റെ പൂർവ്വരൂപം വീണ്ടെടുക്കുന്നു ശ്രേഷ്ഠൻ തൻ്റെ വ്രതഭംഗമ പാപങ്ങളുമെല്ലാം അകറ്റി വീണ്ടും തപഃചര്യകളിൽ മുഴുകി എന്നാണ് കഥ ഒരുപാട് പുണ്യം നൽകുന്ന ഉത്തമ വ്രതമാണിത് ഏപ്രിൽ അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് പാപമോചന ഏകാദശി വരുന്നത് ഏപ്രിൽ നാലാം തീയതി ഒരിക്കൽ ഓണെടുത്ത് അതായത് ദ്വാദശി ദിനത്തിലും ദശമി ദിനത്തിലും ഒരിക്കൽ ഓണ് ഏകാദശി ദിനത്തിൽ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസമായിട്ടോ തുളസി തീർത്ഥം കുടിച്ചോ ഒന്നും പറ്റില്ല ആരോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടാണെങ്കിലും ഏകാദശി വ്രതം അനുഷ്ഠിക്കാം ആറാം തീയതി ദ്വാദശി ദിനത്തിൽ രാവിലെ ആറ് ഇരുപത്തി മൂന്നിനും എട്ട് അൻപത്തി ഒന്നിനും ഇടയിൽ തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി അന്നേ ദിനം നമുക്ക് വ്രതം അവസാനിപ്പിച്ച് ഒരിക്കൽ ഊണോട് കൂടിയിട്ടാണ് ഈ മൂന്ന് ദിവസത്തെ വ്രതം അവസാനിപ്പിക്കുക കൂടാതെ ആറാം തീയതി ശനി പ്രദോഷം കൂടിയാണ് രോഗശാന്തിക്ക് ഉത്തമമാണ് പ്രദോഷവ്രതം ദാരിദ്ര്യ ദുഃഖ ശമനത്തിനും കീർത്തി ശത്രുനാശം സന്താനലബ്ധി രോഗശാന്തി ആയുസ് ക്ഷേമം ഐശ്വര്യം അങ്ങനെ ഒരു ലൗകിക മനുഷ്യന് പ്രധാനം വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യാൻ എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന വ്രതമാണ് പ്രദോഷ വ്രതം ഏകാദശി വ്രതത്തിൽ പരമപ്രധാനം എന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് ഇപ്രാവശ്യം അതിരാവിലെ ഏകാദശി ദിനത്തിൽ അതിരാവിലെ രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറ് നാൽപ്പത്തിരണ്ട് വരെയാണ് ഹരിവാസര സമയം വരുന്നത് പപമോചിനി ഏകാദശി നോൽക്കുന്ന മനുഷ്യോത്തമർക്ക് സർവ്വ പാപവും വിട്ടൊഴിയും ഇത് ഈ മഹാത്മ്യ കഥ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താൽ ആയിരം പശുദാനത്തിൻ്റെ ഫലം കിട്ടും ബ്രഹ്മഹത്യ കനക ചോരൻ കള്ളുകൊടിയൻ ഗുരുതൽപ്പകൻ അങ്ങനെ എന്തൊക്കെ പാപങ്ങളാണോ ഉള്ളത് അതെല്ലാം തന്നെ ഈ പാപമോചനി ഏകാദശി വ്രതം നോക്കുന്നതോടുകൂടി മുക്തരായി തീരുമെന്നാണ് അത്രയ്ക്ക് ബഹുപുണ്യങ്ങൾ നൽകുന്ന ഉത്തമ വ്രതമാണ് പാപമോചന ഏകാദശി ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ നമ്മളിലൂടെ നഷ്ടപ്പെടുന്ന പ്രാണശക്തി നമുക്ക് തിരിച്ച് സംഭരിക്കാൻ സാധിക്കും എന്നാണ് അതായത് നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിൽ നട്ടലിന് താഴെ സ്ഥിതി ചെയ്യുന്ന അതായത് യോഗശാസ്ത്രയിൽ പറയുന്ന ആ ഒരു ഇത് മൂലാധാരം അതിൽ ആ ഭാഗത്താണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരു ഇലക്ട്രിക് എനർജി ഉണ്ടല്ലോ ആ ഇലക്ട്രിക് എനർജിയുടെ നെഗറ്റീവ് പോൾ എന്ന് പറയുന്നത് നമ്മുടെ മൂലാധാരത്തിലും അതിൻ്റെ പോസിറ്റീവ് പോൾ എന്ന് പറയുന്നത് സഹസ്രാര പത്മത്തിലുമാണ് എന്നാ പറയാം അപ്പോൾ ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ പോസിറ്റീവ് എനർജി ഇങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാണായാമം ധ്യാനമൊക്കെ യോഗ രീതിയിൽ ഉണ്ടായിരുന്നത് ഇന്നിപ്പം പ്രാണിക് ഹീലിംഗ് റൈക്കി അങ്ങനെ ഒരുപാട് പരിശീലനങ്ങളുണ്ടല്ലോ അതുവഴി നല്ലൊരളവ് വരെ ഈ പ്രാണനഷ്ടം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് ഈ പ്രാണനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുക അപ്പം അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതിനനുസരിച്ച് രോഗങ്ങളിൽ നിന്ന് മോചനം നേടാനും നമുക്ക് സാധിക്കും എന്നാണ് എല്ലാവരും പ്രഹ്ലാദജ്ഞാനി എന്ന് പറയുന്ന ഒരു രോഗിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ അദ്ദേഹം സൂര്യനിൽ നിന്ന് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ജീവശക്തിയെ ആവാഹിക്കുന്നു അതുവഴി വെള്ളമോ ഭക്ഷണമോ സ്വീകരിക്കാതെ നമുക്ക് വർഷങ്ങളോളം ജീവിക്കാൻ സാധിക്കും എന്ന് പറയുമല്ലോ അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് പ്രഹ്ലാദജ്ഞാനി തൊണ്ണൂറ് വയസ്സിനൊക്കെ മുകളിലുള്ള അദ്ദേഹം ഗുജറാത്തിലെ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്ന ഒരു യോഗിയാണ് കഴിഞ്ഞ എൺപത് വർഷങ്ങളായിട്ട് ഭക്ഷണമോ വെള്ളമോ കുടിക്കാത്ത പ്രഹ്ലാദജ്ഞാനി എന്ന യോഗിയെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടന്ന് രണ്ടായിരത്തി മൂന്നിലുള്ള നടത്തിയ പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ എളിംഗ് ആശുപത്രിയിൽ വെച്ച് നടന്ന പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ട് പത്രവാർത്ത വന്നതുകൊണ്ട് ഇത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം ആ പഠന ഒന്നും തന്നെ അദ്ദേഹം യാതൊരുവിധ ഭക്ഷണവും കഴിച്ചില്ല ഒരു തുള്ളി പോലും വെള്ളം കുടിച്ചില്ല എന്നതും ഗവേഷകർക്കൊക്കെ ഭയങ്കര ഒരു കാര്യമായിരുന്നു ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരളവ് വരെ നമുക്കും നമ്മുടെ പ്രാണശക്തിയെ സേവ് ചെയ്യാനും മാനസികമായും ആധ്യാത്മികമായും ശാരീരികമായും ഒക്കെ ബലപ്പെടാനുമൊക്കെ സാധിക്കും എല്ലാവർക്കും ബഹുപുണ്യമായ ഈ ഉത്തമ വിഷ്ണു വ്രതം വിഷ്ണു പൂജയും തുളസി പൂജയും ഒക്കെ ചെയ്ത് സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം